നാൽപ്പത് പോയിന്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കണം, താഴേക്ക് ലെങ്ത് വേണം. ഈ മാലയൊക്കെ നല്ല ലെങ്തിലാണ് നിൽക്കുന്നത്. നമസ്കാരം ഏവർക്കും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ, 74th ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ എല്ലാവർക്കും. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡ്. നമ്മുടെ ചാനലില് കുറെ നാളായിട്ട് ഒരു വെഡിങ് സെറ്റ് പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പൊ ഏതായാലും റിപ്പബ്ലിക് ഡേ ആയിട്ട് ഒരു നല്ലൊരു വെഡിങ് സെറ്റ് നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാവർക്കും ഞങ്ങൾ കാണിച്ചു തരാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അടിപൊളി ഒരു വെഡിങ് സെറ്റ് ആണ്, നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വരെ കാണാനില്ല, എത്തിച്ചു നോക്കിയാലും അത്രയും വൈഡായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. കാണുമ്പോ തന്നെ നല്ലൊരു കളർഫുൾ ആണ് ശരിക്കും. യെല്ലോ ഗോൾഡ് ആണ് ഇതിനകത്തും കൂടുതൽ വന്നിട്ടുള്ളത്. കുറച്ച് കേരള ട്രഡീഷണൽ, അതുപോലെ തന്നെ കൽക്കട്ട, പിന്നെന്താ പറയാ, കുവൈറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു നഗാഫിന്റെ ഒരു ചോക്കറും വന്നിട്ടുണ്ട് അല്ലേ, ഇൻട്രോലിക്ക് ഉള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ബാംഗിള്, നഗാഫിന്റെ ബാംഗിളും ബോംബെ ബാംഗിൾസും, ഒരു നഗാഫിന്റെ തന്നെ ഒരു ജിംകിയാണ് ഈ സെറ്റില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാല് കുഞ്ഞു മോതിരം ഉണ്ട്. അപ്പൊ ഇത് എത്ര പൗണ്ട് ആണെന്ന് പറഞ്ഞാ? അത് പറഞ്ഞിട്ടില്ല. അത് സസ്പെൻസ് വേണ്ട, വേണ്ട, റിപ്പബ്ലിക് ദിനല്ലേ, പറയാം നമുക്ക്. അപ്പൊ 40 pounds ഒരു വെഡിങ് സെറ്റ് ആണ്. അടിപൊളിയായിട്ടില്ലേ, നല്ല ഇങ്ങനെ വൈഡായിട്ട് നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സെറ്റ് തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് താഴെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് നല്ല ഒരു കാണുന്നില്ല, എത്തിപ്പിടിച്ചോ, എത്തിപ്പിടിച്ചോ. അപ്പോ ഇതിനകത്തൊരു മാങ്ങ ഷേപ്പിൽ വരുന്ന ഒരു യു ഷേപ്പ് അല്ല, യു അല്ല, പെൻഡന്റ് ഉണ്ട് അതിനകത്ത്. ഈ പറഞ്ഞ പോലെ തന്നെ ഫില്ല പറഞ്ഞ പോലെ കാണുന്നില്ല, അത് തന്നെ പെട്ടെന്ന് യു ആണോ എന്ന് വെച്ച് നോക്കി. അത്തത്തേക്ക് നോക്കുമ്പോ ഇവിടെ പെൻഡന്റ് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. എത്രയുണ്ട് വെയിറ്റ്? ഫീൽഡ് വെയിറ്റ് വരണത് 54 grams. ഏകദേശം 56, 7 pounds തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സെറ്റ് ആണ്. നല്ല പോളിഷിങ്ങിനൊക്കെ ഒരു വ്യത്യാസം കാണുന്നു. അതെ അതെ, അതൊരു മില്ലർ ഡിസൈൻ ആയതുകൊണ്ടാണ് ആ പോളിഷിന് ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഹൈ പോളിഷ് അല്ല, എന്നാ ഒരു മില്ലർ വരുമ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീല് വരുന്നതാണ്. അപ്പൊ ഒരു 7 pounds താഴെ നിൽക്കുന്ന ഒരു ലോങ് നെക്ലസ് ആണ് ശരിക്ക്. അത് കേരളയില് നെറ്റിപ്പട്ടം ചൂടി അടിയിൽ ഒരു യു ടൈപ്പിൽ വരുന്ന ഒരു ഒരു യു ടൈപ്പ് മാല വരുമ്പോ തന്നെ അതിന ഒരു പൂർണ്ണത കിട്ടുള്ളൂ. വെഡിങ് സെറ്റിന്റെ ആ ഒരു ലാസ്റ്റ് ലെയറ് ഗാംഭീര്യത്തോട് കൂടി തന്നെ നിൽക്കണം. അങ്ങനെ നിൽക്കാവുന്ന നല്ല ഭംഗിയുള്ള ഒരു 54 grams വെയിറ്റ് വരുന്ന സൂപ്പർ നെക്ലസ് ആണ്. നമ്മളിപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ വേറെ കയറി പറയാട്ടാ. ഇപ്പൊ വീണ്ടും നമ്മൾ വെഡിങ് സെറ്റ് എന്ന് പറയാൻ കാരണം എന്താണെങ്കിൽ, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം തീരാറായി, സീസൺ തീരാറായിട്ടുണ്ട്. ജാനുവരി ഫെബ്രുവരിയോട് കൂടിയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നോമ്പൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവും. അപ്പൊ അതൊക്കെ ആയിട്ട് വരുമ്പോ ഇനി ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ഇനി അടുത്ത ഏപ്രിൽ മെയ് ആണ് ഇനി അടുത്ത സീസൺ വരുന്നത്. അപ്പൊ അതിന്റെ മുന്നോടി ഈസ്റ്റർ, അതെ, ഈസ്റ്ററിന്റെ 2 weeks മുന്നേ തൊട്ട് കുറച്ച് തിരക്ക് വീണ്ടും. അപ്പൊ ആ ഡേറ്റിനേക്കാളൊക്കെ മുന്നേ തന്നെ നമ്മളിപ്പോ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം പരിചയപ്പെടാം. അപ്പൊ അതിന് അതിനുള്ള ഒരു മുന്നോടി ആയിട്ടാണ് നമ്മൾ ഈ 40 pounds സെറ്റ് നിങ്ങൾക്ക് തുടക്കം തന്നെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏപ്രിൽ മെയ് വരുന്ന സമയത്തേക്ക് വരുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കല്യാണങ്ങളുടെ. അപ്പൊ അതിലേക്ക് ഫുട്ടബിൾ ആയിട്ട് വെറുതെ സമയം കിട്ടുമ്പോ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ 2nd സെറ്റ് എന്ന് പറയാനായിട്ട് നിൽക്കുന്നത് ഇതിനകത്ത് നമ്മുടെ ലക്ഷ്മിയുടെ ഒരു കോയൻ കാശുമാലയാണ് ശരിക്കും നിൽക്കുന്നത്. അതിനകത്ത് മേലെ ഒരു ഹാഫ് ഫ്ലവർ വരുന്നുണ്ട്, താഴെ ലക്ഷ്മി, അതിനകത്ത് കെമ്പ് സ്റ്റോണും വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും കൂടുതൽ ഡീറ്റെയിൽ പറയാനില്ല, നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. 25 grams. അപ്പൊ ഏകദേശം 3 pounds ആണ് അതിന്റെ വെയിറ്റ് വരുന്നത്. നല്ല ലോങ് നെക്ലസ് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ത്രെഡിൽ വെയർ ചെയ്യാനായിട്ട് പറ്റും. 40 pounds സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കണം, താഴേക്ക് ലെങ്ത് വേണം. ഈ മാലയൊക്കെ നല്ല ലെങ്ത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാലയ്ക്കും നല്ല ലെങ്ത്തിൽ തന്നെ വന്നിട്ടുള്ള 3 pounds പൊലിമ നോക്കി നിങ്ങള്, നല്ല പൊലിമയില്ലേ. അതുപോലെ തന്നെ ഇതും നല്ല പൊലിമയുള്ള വർക്ക് തന്നെയാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുള്ള കാരണം ആ വർക്ക് ഒരു നേരിൽ കാണുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് ഡീറ്റെയിൽ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതാണ് 2nd മാല. ഇനി നിൽക്കുന്നത് ഒരു 3rd നമ്മുടെ ഒരു കൽക്കട്ട മാലയാണ്. കൽക്കട്ട മാലയാണ്, നല്ല ഭംഗിയില്ലേ. പിന്നി കിട്ടുന്ന പറയാ അതിനെ, അവർക്ക് പിന്നി കിട്ടും. അങ്ങനെ കെട്ടി കെട്ടി വന്നിട്ടുള്ള 3 layers ബോൾസ് വന്നിട്ടുള്ള, വേറെ ഇതിനകത്ത് ഇതിന്റെ മിഡിലൊന്നും വേറെ വർക്കുകളോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ഈ പിന്നെ ഈ വർക്ക് ഇതിൽ താഴെ വരുന്ന ഒരു പെൻഡന്റ് ആണ്, ഒരു ചന്ദ്രകല പെൻഡന്റ് അല്ലേ. അതിനകത്ത്
അതിലൊരു മൂന്ന് കളർ സ്റ്റോണും വരുന്നുണ്ട്, ഒരു ഗ്രീൻ വരുന്നുണ്ട്, പേസ്റ്റൽ ഷെയ്ഡ് റോസ് വരുന്നുണ്ട്, അടിയിലൊരു റെഡ് റൂബി റൂബി സ്റ്റോൺ വരുന്നുണ്ട്. സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എത്ര വെയിറ്റ് അതിന്റെ? ചേട്ടന്റെ ഭാഗത്താണ് 33 ഗ്രാം കൂടുതൽ വരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ സ്റ്റോണൊക്കെ അതിലൊക്കെ അതിൽ മൈനസ് ആവാനുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഗ്രോസ് വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റോൺ വെയിറ്റ് മൈനസ് ആവും. അപ്പൊ ഇതൊരു കൽക്കട്ട മാല അതിനകത്ത് വന്നു. അപ്പൊ മൂന്നാമത്തെ മാല ഇനി നോക്കി നിൽക്കുന്നത് ഇനി നമ്മുടെ നാഗപടത്തിന്റെ ഹെവിയാണ്, ഹെവി ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ്. ശരിക്കും രണ്ട് സൈഡിലും നാഗപടത്തിന്റെ രണ്ട് സൈഡിലും ഓരോ ബോള്. നാഗപടം നല്ല വലിപ്പുണ്ട്, നല്ല വലിപ്പമുണ്ട്, നല്ല ഷേപ്പും ഉണ്ട്. 6 സ്റ്റോൺ വരുന്നതാണ്. അപ്പോ ഇതില് ഗ്രീനും റെഡാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഇനി ഇതിന്റെ ഇതിന്റെ മറുപുറം വേറൊരു കളർ ഉണ്ട്, അത് കണ്ടാ? ഞാൻ കണ്ടില്ലേ, വൈറ്റും കോമ്പിനേഷൻ കണ്ടു. ഇതൊന്ന് ഊരി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗിയെല്ലാം പോകുന്നതുകൊണ്ട് ഞാൻ ഊരിയില്ല എന്ന് മാത്രം കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരണം. അപ്പൊ ഇപ്പുറത്തെ സൈഡ് ഡബിൾ സൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വെയിറ്റ് വരണത് 26 ഗ്രാം, 26 ഗ്രാം. അതിൽ സ്റ്റോൺ വെയിറ്റ് മൈനസ് ആവാനുണ്ട്, മൈനസ് ആവാനുണ്ട്. അപ്പൊ എങ്ങനെ നല്ല വലിയ വലിയ നാഗപടാണ്, നല്ല വലിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ സിംഗിൾ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ, കല്യാണം കഴിഞ്ഞാലും സിംഗിൾ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ അടിപൊളി സംഭവം തന്നെയാണത്. പിന്നെ അതുപോലെ തന്നെ കുവൈറ്റി, കുവൈറ്റിയുടെ ഒരു ഷോർട്ട് നെക്ലസ് ആണ്, ഷോർട്ട് അല്ല, ഒരു ഒരു മീഡിയം ടൈപ്പ് ഒരു നെക്ലസ് ആണ്, രണ്ട് ലെയറിലുള്ള ഒരു നെക്ലസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ വേറെ മറ്റു സ്റ്റോണോ റോഡിയോ ഒന്നും ഇല്ലാണ്ട് ഒരു പ്ലെയിൻ യെല്ലോ കളറിൽ വരുന്ന ഒരു വർക്കാണ്. അതിനകത്ത് കട്ടിങ്ങും പോളിഷും ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ്. എത്ര വെയിറ്റ് പറഞ്ഞു? 17 ഗ്രാം, 2 പൗണ്ടും ജസ്റ്റ്. ചെറിയ വെയിറ്റ് ഉള്ളിൽ കിടന്നിട്ടേ ഈ പറയുന്ന സെറ്റ് ഇതാക്കാനായിട്ട് മാക്സിമം കിടന്നതിന്റെ ഉള്ളിൽ കിടന്ന് ഞാൻ രാവിലെ വന്നപ്പോ തന്നെ ഓടി നടക്കണ്ടായിരുന്നു. ആ സെറ്റ് അടിപൊളിയായിട്ട് സെറ്റ് എടുക്കണം പറഞ്ഞിട്ട് ലൈറ്റ് വെയിറ്റ് തന്നെ കാണിക്കണമെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. എനിക്ക് വയ്യ, എനിക്ക് ചേരി വരുന്നു. എന്തത്? എന്നിട്ട് ഞാൻ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ല എന്ന് പറയുമ്പോ ഞെട്ടി പോവില്ലേ? അയ്യ, അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഈ മാലയുടെ കാര്യം പറഞ്ഞത്, ഞാൻ അത് നോക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മേലെ നിൽക്കുന്നത് ഇതുപോലെ തന്നെ നഗാഫിന്റെ ഒരു ചോക്കറാണ്. ഇത് ചോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയാ, ഫിക്സഡ് ആയിട്ടുള്ളതല്ല, ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അങ്ങനെ എന്താ പറയാ, നല്ല ബ്രോഡല്ലേ, ബ്ലാക്കും വരുന്നുണ്ട്, ചെറിയ റെഡിഷും വരുന്നുണ്ട്, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. എത്ര മിനിറ്റ്? ഞാൻ അതിന് ഏകദേശം ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ ഒരു 38 ഗ്രാം. ഞാനത് മനസ്സിൽ കണക്കൂട്ടായിരുന്നു, 40 ഗ്രാം. ഗണിച്ച് പറഞ്ഞത് കറക്റ്റാ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചേട്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പോ 38 ഗ്രാമിന്റെ അടിപൊളി ഒരു മനഗാഫിന്റെ ഒരു ചോക്കറുമാണ്. ചോക്കറെന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതുകൊണ്ട് തന്നെ കഴുത്തിൽ കറക്റ്റ് ആയിട്ട് അതങ്ങനെ സെറ്റ് ആയി നിന്നോളൂ. അപ്പൊ ഇതാണ് ഇത്രയും 1, 2, 3, 4, 5, 6 നെക്കാണ് നമ്മുടെ ഈ 40 പവന്റെ സെറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇനി അതുപോലെ തന്നെ നമുക്ക് നഗാഫിന്റെ, അപ്പോ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാം മിക്സഡ് ആണ് കേട്ടാ. അതായത് കേരളയുണ്ട്, കൽക്കത്ത ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, കുവൈറ്റി ഉണ്ട്, നക്ഷി ഉണ്ട്. അപ്പൊ എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. 40 പവനിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് വന്നു, പ്രത്യേകിച്ച് നഗാഫ്. അപ്പൊ അതിന്റെ തന്നെ നമ്മൾ അതിന്റെ ജിംകിയും വെച്ചിട്ടുണ്ട്, രണ്ട് ബാങ്കിളും അതിനകത്ത് വെച്ചിട്ടുണ്ട്. നഗാഫിന്റെ രണ്ട് ബാങ്കിള്, 2, 2.5 പവനാണ് ഒരു ബാങ്കിളിന്റെ വെയിറ്റ് വരണത്. അതില് ലക്ഷ്മി ദേവി തന്നെയാണ് നഗാസിൽ. പിന്നെ നമ്മൾ അധികം കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരു മാതിരി ഒക്കെ നമുക്ക് വരുമ്പോ ലക്ഷ്മി ദേവി തന്നെയാണ് വരിക. പിന്നെ കസ്റ്റമൈസ് ചെയ്ത് ഫ്ലോറൽ പാറ്റേൺസും മൈലിന്റെ പാറ്റേൺസും ഒക്കെ നമുക്ക് മറ്റുള്ള നമ്മുടെ റിലീജിയൻ ഏതാണ് അല്ലെങ്കിൽ അതിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുതരാനായിട്ട് സാധിക്കുന്ന ടൈപ്പാണ്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മി ദേവിയുടെ രണ്ട് ബാങ്കിളാണ്, ഒരു ബാങ്കിൾ 2.5 പവനാണ് വെയിറ്റ് വരണത്. പിന്നെ വരുമ്പോൾ ജിമിക്കി, ജിമിക്കി ഇല്ലാതെ കല്യാണ പെണ്ണിന് എന്താ ആഘോഷം? ജിമിക്കിയുടെ വെയിറ്റ് വരണത് 22 ഗ്രാമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗാംഭീര്യം വിളിച്ചോന്നാണ്. മേലേന്ന് മേലേന്ന് തന്നെ ലക്ഷ്മി, ആ സ്റ്റെഡിന്റെ ഭാഗത്ത് ഒരു ലക്ഷ്മി ദേവി തന്നെയാണ് ഇരിക്കണത്. താഴേക്ക് വരുമ്പോ എന്താ ഒരു കിളിയുണ്ട്, ഒരു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ, കുറച്ച് കുണുക്കുകളൊക്കെ
ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഹാങ് ചെയ്ത് പറഞ്ഞു 22 ഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. വരുന്നുണ്ട് ഇനി അപ്പുറത്തുണ്ട് കുറച്ച് വെറൈറ്റി ബാംഗിൾസ് ഇതിനകത്ത് നിൽക്കുന്നതിൽ കാണാനില്ല. ഓക്കെ, ഇതിനകത്ത് 2, 3, 4, 5 ബാംഗിൾസ് നിൽക്കുന്നുണ്ട്. ഇതിൽ ബോംബെ ബാംഗിൾ, 2 ബോംബെ ബാംഗിൾ, ഇതും ബോംബെ ബാംഗിൾ, ഇതെല്ലാം ബോംബെ ബാംഗിൾസ് ആണ് നിൽക്കുന്നത്. രണ്ട് തെറ്റത്ത് കിടക്കുന്നതും സെന്ററിലുള്ളതും ബോംബെ ബാംഗിൾ ആണ്. 12 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. നോക്കിയേ, നല്ല ഒരു മാജിക്കൽ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ കളർ വരുന്നുണ്ട്. ട്രൈ കളർ അല്ല, റോഡിയം വിത്ത് യെല്ലോ ആണ്, യെല്ലോ ആണ്, ഡബിൾ കളർ ആണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ബാംഗിൾ ഭയങ്കര മൂവിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. നമ്മൾ സാധാരണ നേരത്തെ പൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ ഇങ്ങനെ കണ്ട് എന്താ പറയാ, മതി വന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടു മതി ആയിട്ടുള്ള ഡിസൈനുകളാണ്. എന്നാൽ പൈപ്പിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതെ അതെ അതെ. അപ്പൊ ഇതിനകത്ത് രണ്ടും ഇങ്ങനെ ബ്രിഡ്ജ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ, നല്ല ഫാസ്റ്റ് മൂവിംഗ് ആണ്. ഇതും അതും 8 ഗ്രാമിന്റെ എത്രയാണ് ഞാൻ നോക്കിയില്ല, 8 ഗ്രാമാണ് അതിന്റെ ബാംഗിൾ. ഇനി ഇതിനകത്ത് ഇതിന്റെ ഈ ബാംഗിള് കുറച്ച് വിത്ത് കൂടിയിട്ടുള്ള മിഡിലേക്കുള്ള ഒരു ബാംഗിള്, അതിന്റെ വെയിറ്റ് വന്നിട്ട് ഏകദേശം 16 ഗ്രാമാണ്. രണ്ട് പവൻ. അപ്പൊ ഇതന്നെയാണ് സെയിം ഇതിന്റെ പെയറുകളായിട്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ബാംഗിളിന്റെ സെറ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പണ്ടത്തെ മോഡലാ ശരിക്കും. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഗൾഫുകാരി വരുമ്പോ ഇതുപോലത്തെ മോഡൽസ് കൊണ്ടാണ് സ്റ്റോൺ ഇല്ലാത്തതായിട്ട് ബോട്ട് ഷേപ്പിലുള്ള റിംഗ് എന്ന് പറയാ. ബോട്ട് റിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ അവിടെ പല ഇതുകളും വങ്കി റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ബോട്ട് റിംഗ് സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെ പണ്ട് മുതലേ ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന സാധനങ്ങളാണ്. 5 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വന്നിട്ട്. അപ്പൊ അതിനകത്ത് സ്റ്റോണിന്റെ വെയിറ്റ് മൈനസ് ആവാനുണ്ട്, ഞാൻ ഗ്രോസ് വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോക്കിയത് അടിപൊളി ഡിസൈൻ അല്ലേ, ശരിക്കും ഒരു ഹാർട്ട് ഷേപ്പും അതോടൊപ്പം തന്നെ ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രോജക്ട് ചെയ്ത് നമ്മള് ദൈവങ്ങളുടെ ഒക്കെ എന്ന് പറഞ്ഞ പോലെ ഹാർട്ടിന് ചുറ്റും ഒരു പ്രഭാവലയത്തിലാണ് ആ പ്രഭാവലയത്തിൽ കടം പരവൊക്കെയാണ് ഞാൻ തിരിച്ചു തരാം ഞാൻ. അപ്പൊ അതിനകത്ത് ഇതാണ് കേട്ടോ, സ്റ്റോൺ ആണ്, വൈറ്റ് സ്റ്റോൺ ആണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വെയിറ്റ് ചെറിയ പൊടി സ്റ്റോൺ ആണ്. 2800 അതിന്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു മോൾഡിംഗ് റിംഗ് ആണ്. മോൾഡിംഗ് റിംഗ് വന്നിട്ട് 2 ഗ്രാമാണ്. നോക്കിയാ നല്ല അതിനകത്ത് റോഡിയം ഫീൽ, റോഡിയം വർക്ക്, റോഡിയം പോളിഷ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സെവൻ സ്റ്റോൺ സ്റ്റോണും അതിനകത്ത് ഒരു ഫ്ലവറിൽ വരുന്നുണ്ട്. രണ്ട് കളർ സ്റ്റോണും വരുന്നുണ്ട്, റോഡിയത്തിന്റെ ഒരു വർക്കും ആ റിംഗിന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇത് 2400 അതിന്റെ വെയിറ്റ് വന്നിട്ട്. ഒരു മോതിരം കൂടി ഉണ്ട്, ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു മോതിരം കൂടി ഉണ്ട്. അതിന്റെ വെയിറ്റ് വന്നിട്ട് ഏകദേശം 1100 ഇതിന്റെ വെയിറ്റ് വന്നിട്ട്. ചെറിയ പൊടി സ്റ്റോൺ വെച്ചിട്ടുള്ള സിംഗപ്പൂർ റിങ്ങുകളാണ് അതിനകത്ത്. ഇനിയിപ്പോ നമ്മൾ അതിൽ കൊലുസ് വന്നിട്ടില്ല, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പോലീസ് അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഏത് ഡിസൈനും നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഞങ്ങളിത് ഞങ്ങളുടെ ഒരു ഇന്നൊരു റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് അല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റ്. കുറച്ച് നാളായിട്ടുണ്ട് പോയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഒരു വെഡ്ഡിംഗ് സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെന്താ പറയാനുള്ളത്, നമുക്ക് ഓൾഡ് വേൾഡ് എക്സ്ചേഞ്ച് ഉണ്ട്, പിന്നെ ഓൺലൈൻ ഡെലിവറി. എല്ലാവർക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇന്ന് രാവിലെ തന്നെ ഒരു കാലിക്കറ്റ് പാർട്ടി ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് അവര് ഇവിടെ വന്നില്ല, ഒരു 30 പവന്റെ വെഡ്ഡിംഗ് സെറ്റാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അവര് നമ്മുടെ ഡിസൈൻ എല്ലാം ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു, കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് ആകെ 30 പവനിലും നഗാസിന്റെ നക്ഷിയുടെ ഐറ്റം മാത്രം മതി അവർക്ക്. 2-3 ഒരു ഷോർട്ട് നെക്ലസ് അതിന്റെ ബാംഗിൾ അതിന്റെ ലോങ് എല്ലാം ആയിട്ട് 30 പവൻ. അപ്പൊ നാളെ നമ്മൾ അവർക്ക് അവിടെ ഡെലിവറി കൊടുക്കും. അവരിവിടെ വന്നേ ഇല്ല എന്നുള്ളതാണ് അവരുടെ വെഡ്ഡിങ്ങിന്. ഞാൻ ഈ വരുന്ന സൺഡേ അവർക്ക് വെഡ്ഡിംഗ് ആണ്, വരാനുള്ള അസൗകര്യമുണ്ട്. അവര് നേരെ ഓൺലൈനിൽ കയറി നമ്മളുടെ കളക്ഷൻസ് ഒക്കെ അതിൽ അവര് വാച്ച് ചെയ്തു, എന്നിട്ട് നമ്മുടെ സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 30 പവനോളം അവര് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. നാളെ അവർക്ക് ഡെലിവറിയാണ്. നമ്മുടെ മനസ്സിനുള്ളിലൊക്കെ നമ്മൾ ഓൺലൈൻ നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലൊക്കെ ഓൺലൈൻ ഡെലിവറി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സക്സസ് ആവുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താണെങ്കിൽ സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വന്ന് ഷോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതുമൊന്ന് തൊട്ട് തലോടി പോയി പോകുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എന്നുള്ള ഫീലൊക്കെയാണ് നമുക്ക് നേരത്തെ തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് എല്ലാവർക്കും വളരെ തിരക്കാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവരും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇന്നത്തെ സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. അത്
അതായത് നമുക്കിപ്പോൾ എല്ലാ ഡിസൈനും എന്ത് ഡീറ്റെയിൽ ആയിട്ടുള്ളതും നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഓൺലൈൻ ഡെലിവറി ഉണ്ട്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഉണ്ട്, പിന്നെ നമുക്ക് ഷോപ്പിലേക്ക് വരാനായിട്ട് നമുക്ക് റിപ്പബ്ലിക് ഡേയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാനായിട്ട് തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് പുറകുവശം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെൻറ്ററിന് ഓപ്പോസിറ്റ് ആണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. സൈനിങ് ഓഫ് സീൽഡ ലിയോ ആൻഡ് ലിയോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.